നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രളയ ദുരിതാശ്വാസമായി നിർമ്മിച്ച നാലാമത്തെ വീട് കൈമാറി. വീടിന്റെ ടെറസിൽ ചാരായം വാറ്റ, ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. ചാരായവും വാഷും പിടിച്ചെടുത്തു. മുന്നാക്ക സംവരണം മതിലകത്ത് വെൽഫെയർ പാർട്ടിയുടെ ധർണ. വിശദമായ വാർത്തകളിലേക്ക്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിർമ്മിച്ച നാലാമത്തെ വീടിന്റെ കൈമാറ്റവും താക്കോൽദാനവും ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. ലൈഫ് പദ്ധതിയിലെ വാഗ്ദാന ലംഘനം വഴി ഇടത് സർക്കാർ ജനങ്ങളുടെ ജീവിതം തന്നെ കളഞ്ഞുവെന്ന് താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് എം പി പറഞ്ഞു. ഓഗസ്റ്റ് 19 ടി എൻ പ്രതാപൻ ശിലാസ്ഥാപനം നടത്തി 5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നന്മ വീടാണ് മണലൂർ കണ്ടശാങ്കടവ കുന്നത്ത് പരേതനായ സുധാകരന്റെ ഭാര്യ പങ്കജത്തിന് കൈമാറിയത്. കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി ജയറാം, ജില്ലാ സെക്രട്ടറി എം സി പോളച്ചൻ, ജില്ലാ ട്രഷറർ കെ ജയരാജൻ, ഡി സി സി സെക്രട്ടറി കെ കെ ബാബു, കെ ജി ഉണ്ണികൃഷ്ണൻ, എം കെ കുമാരൻ, റോബിൻ വടക്കേത്തല, വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു. വീടിന്റെ ടെറസിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തിയിരുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്ത്രാപ്പിന്നി സ്വദേശി കൊച്ചിക്കാട്ട് രാജേന്ദ്രനെയാണ് കയ്പമംഗലം എസ് ഐ കെ എസ് സുബിന്ദും സംഘവും അറസ്റ്റ് ചെയ്തത്. സുനാമി കോളനിയിലെ ഇയാളുടെ വീട്ടിൽ നിന്ന് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന 6 ലിറ്റർ ചാരായവും 60 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാറ്റുകേന്ദ്രം കണ്ടെത്തിയത്. വീടിന്റെ ടെറസിൽ നിന്ന് വാറ്റുപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജേന്ദ്രൻ ആവശ്യക്കാർക്ക് ചാരായം എത്തിച്ചു നൽകുകയാണ് പതിവ്. 1 മാസം മുൻപാണ് ഇയാൾ വാറ്റ് തുടങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. കണ്ടെടുത്ത വാഷ പോലീസ് നശിപ്പിച്ചു. അഡീഷണൽ എസ് ഐമാരായ ജിഷിൻ, പാട്രിക്, സി പി ഒമാരായ രാജേഷ്, രാഹുൽ, ധനേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പാലിക്കാതെ ബീച്ചുകളിലെത്തിയ 143 പേർക്ക് പിഴശിക്ഷ. ചേറ്റുവ ഹാർബർ മുതൽ തളിക്കുളം സ്നേഹതീരം വരെ ബീച്ചുകളിലേക്കുള്ള സന്ദർശനം ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണിത്. ഉത്തരവനുസരിക്കാതെ അനാവശ്യമായി ബീച്ച് കാണുന്നതിന് വേണ്ടി പുറത്തിറങ്ങിയവർക്കെതിരെയാണ് വാടാനപ്പള്ളി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ആർ ബിജോയ്, എസ് ഐമാരായ കെ ജെ ജിനേഷ്, വിവേക് നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടപടിയെടുത്തത്. വാടാനപ്പള്ളി, ഇടശ്ശേരി, ചിലങ്ക, സ്നേഹതീരം ബീച്ചുകളിൽ വന്നവരാണ് പിഴ അടക്കേണ്ടത്. അടുത്ത ദിവസങ്ങളിൽ ബാക്കി ബീച്ചുകളിൽ കൂടി കോവിഡ് വ്യാപന നിയന്ത്രണത്തിനായി പരിശോധനകൾ തുടരുമെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച വാടാനപ്പള്ളിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ വാടാനപ്പള്ളി പഞ്ചായത്തിലെ 22 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്വകാര്യ ലാബിലെ പരിശോധനയിൽ 2 പേരും പോസിറ്റീവായിട്ടുണ്ട്. വാടാനപ്പള്ളിയിൽ നടത്തിയ പരിശോധനയിൽ തളിക്കുളത്തെ 6 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഏങ്ങണ്ടിയൂർ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്. കോവിഡ് പോസിറ്റീവ് ആയവരുടെ കുടുംബങ്ങൾക്ക് 14 ദിവസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വീടുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്ന 2ാം ഭാഗ പ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചത്. 3ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫ് കർമ്മവും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ നിർവഹിച്ചു. അതിജീവനത്തോടൊപ്പം മനുഷ്യർ പരസ്പരം എങ്ങനെ സഹവർത്തിത്വത്തോടെ ഒരുമിക്കണമെന്ന പാഠമാണ് കോവിഡ് കാലഘട്ടം നൽകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിങ്ങളെ കൂടെ കൊണ്ടിരുത്താൻ, നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ, ഇതൊരു വേറെ ലാഭമാണ്, ഇതൊരു ബോണസാണ്. അതായത് നിങ്ങളും കൂടി ചെയ്യാതെ പറഞ്ഞൊരു ബോണസാണ് അദ്ദേഹം. പ്രിയമുള്ളവരെ, ഈ കോവിഡ് 19 എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഈ ലോകത്തിൽ വന്നപ്പോൾ കുറേ മനുഷ്യരുടെ ഉള്ളിൽ അതിനെ, കുറേ മനുഷ്യർ അതിനെ അടിമപ്പെട്ടു പോയെങ്കിലും കുറേ മനുഷ്യരുടെ ജീവിതത്തിൽ അതിൻ്റെ അതിജീവനത്തിൻ്റെ ശക്തി പകർന്നു കിട്ടി. നിങ്ങൾ ഈ ക്വാറന്റീനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ ചിയാരത്തിൽ നിന്ന് ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചു ഞാൻ ദുബായിലാണ്, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാർത്ഥിക്കുന്നുണ്ടാവും. വന്നിവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുകളിലാണ് ഇരിക്കുന്നത് അച്ചോ, ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ കുട്ടി കോണിയുടെ താഴെ വന്ന് ഇരിക്കുക. 14 ദിവസം ആ കുട്ടി ഈ കോണിയുടെ അവിടെ ഇരുന്നു, കാരണം അപ്പനെ കൂടെ ഇറങ്ങാൻ പാടില്ല. ഈ കുട്ടി അപ്പനെ നോക്കിയിരിക്കുക, അപ്പൻ മോനെ നോക്കിയിരിക്കുക, കുഞ്ഞുകുട്ടി. അപ്പം പറയാം, ഞാൻ 14 ദിവസം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എങ്ങനെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ
അത് കഴിഞ്ഞിട്ട് പതിനാലാമത്തെ ദിവസം കുട്ടി ഇറങ്ങി വരുന്ന അപ്പറി വരുന്ന സംഗമം നിങ്ങൾ ആലോചിച്ചു. ഇതൊക്കെ ഒരു കാലഘട്ടമാണ്, മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ശരിക്കും ദൈവം മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ പരസ്പരം സഹവർത്തിത്വത്തോടെ, സഹകരണത്തോടെ, സ്നേഹത്തോടെ ജീവിക്കണം എന്നുള്ളൊരു കാലഘട്ടമാണ്. എന്തായാലും നിങ്ങളുടെ ഈ സംരംഭത്തിൽ എല്ലാവിധ പാവങ്ങളും നേരുകയാണ്. ട്രസ്റ്റ് പ്രസിഡന്റ് കെ വി അശോകൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി എം എ സീബു പദ്ധതി വിശദീകരണം നടത്തി. ട്രഷറർ കെ പി ആർ പ്രദീപൻ, സി കെ ജയരാജൻ, പ്രേമചന്ദ്രൻ പുതൂർ, മംഗളാനന്ദൻ, ജോൺ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. 100 പേർക്കാണ് ആദ്യഘട്ടമായി കിറ്റുകൾ വിതരണം ചെയ്തത്. രോഗികളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അവർ ക്വാറന്റൈനിൽ കഴിയുന്ന 14 ദിവസത്തേക്ക് പോഷകാഹാരങ്ങൾ, പഴം, പച്ചക്കറികൾ, സോപ്പ്, മാസ്ക്, സാനിറ്റൈസർ എന്നീ 22 അവശ്യ വസ്തുക്കളടങ്ങുന്ന കിറ്റുകൾ 2 ഘട്ടങ്ങളിലായി 250 പേർക്ക് വിതരണം ചെയ്തിരുന്നു. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് മറ്റെല്ലാ സംഘടനകളും പിന്മാറിയപ്പോഴും കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് 3ാം ഘട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. 1ാം ഘട്ടത്തിൽ 2000 മാസ്കുകൾ, സാനിറ്റൈസർ എന്നിവ ആശാ വർക്കർമാർ മുഖേന വിതരണം ചെയ്തിരുന്നു. ഇടവേള അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. ദേശത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറിയായ മണപ്പുറം ഹൃതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. കേരള, കൽക്കട്ട, ബംഗാളി, ടെമ്പിൾ, കുന്തൻ, ആന്റിക് ഡിസൈനുകളുടെയും സിംഗപ്പൂർ, ദുബായ് തുടങ്ങി ഇന്റർനാഷണൽ കളക്ഷനുകളുടെയും പ്രഷ്യസ് ആൻഡ് അൺകട്ട് ആഭരണങ്ങളുടെയും നാച്ചുറൽ പേൾ, സിൽവർ, ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ ശ്രേണി. 100% BIS hallmark സ്വർണ്ണാഭരണങ്ങളും സർട്ടിഫൈഡ് വജ്രാഭരണങ്ങളും മാത്രം വിൽക്കുന്ന ഏക ജ്വല്ലറി മണപ്പുറം ഹൃതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. കരുതലോടെ ബ്യൂട്ടി സീൽസ് വീണ്ടും നിങ്ങളോടൊപ്പം. ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. കൊറോണയെ പ്രതിരോധിക്കാൻ ഗവൺമെന്റിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബ്യൂട്ടി സീൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്യൂട്ടി സീൽസ്, എടപ്പാൾ, ചാവക്കാട്, പട്ടാമ്പി, തൃപ്രയാർ, പുത്തനത്താണി ആൻഡ് പെരിന്തൽമണ്ണ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്.
അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മിറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4 0487 23 95 350. വാർത്തകൾ തുടരുന്നു. മുന്നാക്ക സംവരണത്തിനെതിരെ വെൽഫെയർ പാർട്ടി മതിലകം പുതിയകാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറഫുന്നീസ യൂസഫ് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, റഫീഖ് വൈപീസ്, റഷീദ് പൊന്നാത്ത എന്നിവർ സംസാരിച്ചു. ജനസംഖ്യയിൽ ജനസംഖ്യാനുപാതികത്തിൽ അധികമായി കൈവശം വച്ചിട്ടുള്ള അധികാരം സവർണ ജനവിഭാഗങ്ങൾ അവർക്ക് അർഹതപ്പെട്ടതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് സർക്കാർ ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണത്തിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. മണലൂർ ബാങ്ക് മുതൽ ഏനാമാക്കൽ ബണ്ട് വരെയും മേച്ചേരിപ്പടി മുതൽ മുല്ലശ്ശേരി വരെയുമുള്ള PWD റോഡിൽ താൽക്കാലിക ടാറിംഗ് തുടങ്ങി. മണലൂർ ബാങ്ക് മുതൽ പാന്തോട് സെന്റർ വരെയുള്ള ടാറിംഗ് ഈ ആഴ്ചയോടെ നടക്കും. ഗുരുവായൂരിലേക്കുള്ള അമൃതം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് മാസങ്ങൾക്ക് മുൻപ് റോഡ് ആഴത്തിൽ താഴ്ത്തി പൈപ്പിട്ട് പോയത്. പിന്നീട് അതിവർഷവും ന്യൂനമർദ്ദവുമൊക്കെയായി മഴ തോരാതെ നിന്നതോടെ ഈ റോഡുകൾ യാത്രക്കാരുടെ ദുർഘടപാതയായി മാറി. പിന്നീട് മുരളി പെരുന്നലി MLA ഇടപെടലിനെ തുടർന്നാണ് റോഡ് യാത്രായോഗ്യമാക്കുന്നതിന് നടപടിയായത്. നിലവിൽ അമൃതം പദ്ധതിക്കായി കുഴിയെടുത്ത ഭാഗങ്ങളാണ് താൽക്കാലികമായി ടാറിംഗ് നടത്തുന്നത്. പെരിഞ്ഞനത്ത് ദമ്പതികളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനം അച്ഛൻ കണ്ടെത്ത് താമസിക്കുന്ന 58 വയസ്സുള്ള പുത്തൻകാട്ടിൽ പ്രകാശൻ, 50 വയസ്സുള്ള ഭാര്യ നിർമ്മല എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ വീട്ടുകാരെ പുറത്ത് കാണാതായപ്പോൾ അന്വേഷിച്ചെത്തിയ അയൽവാസികളാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വാണിജ്യം. ഭാരത് കാറ്റിൽ ഫീഡ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് നാട്ടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന ലളിതമായ ഉദ്ഘാടന ചടങ്ങിൽ മാനേജ്മെന്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ വിവിധ ഇനം പല്ലറ്റുകൾ, തവിടുകൾ, പിണ്ണാക്ക്, അലങ്കാര മത്സ്യത്തീറ്റകൾ, നായ, പൂച്ച, ആട്, പോത്ത്, പശു തുടങ്ങിയ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള ബ്രാൻഡഡ് തീറ്റകളും ഇവിടെ നിന്ന് ലഭിക്കും. 20 കിലോയ്ക്ക് മുകളിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സേവനവും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രളയ ദുരിതാശ്വാസമായി നിർമ്മിച്ച 4-ാമത്തെ വീട് കൈമാറി. വീടിന്റെ ടെറസിൽ ചാരായം വാറ്റ, ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. ചാരായവും വാഷും പിടിച്ചെടുത്തു. മുന്നാക്ക സംവരണം മതിലകത്ത് വെൽഫെയർ പാർട്ടിയുടെ ധർണ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.